ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് മൂവാറ്റുപുഴ കോട്ടയം റൂട്ടിൽ കുറവിലങ്ങാട് ടൗണിനടുത്തുള്ള ഒരു 9 ഏക്കർ സ്ഥലമാണ് ഇന്ന് ചെയ്യുന്നത്. റബ്ബർ തോട്ടമാണ്. മെയിൻ റോട്ടിൽ നിന്ന് 700 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്ലോട്ടിലേക്ക്. അപ്പം ആ പ്ലോട്ടിൽ നിന്ന് നമ്മൾ ആ പ്ലോട്ടിലേക്ക് ഇറങ്ങുന്ന റോഡാണ് ഞാനീ കാണിക്കുന്നത്. ഇത് 14 അടി വീതിയിലുള്ള റോഡാണ്. ഏത് വാഹനവും അനായാസം കയറി വരുന്ന ഒരു പ്ലോട്ടാണിത്. നമ്മൾ ആ 700 മീറ്റർ ഹൈവേ എന്ന് വരുന്ന വഴി ഒരു ടാറിട്ട റോഡാണ്, പഞ്ചായത്ത് റോഡ്. ആ റോട്ടിൽ നിന്ന് പ്ലോട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലോട്ട്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇതിൻ്റെ അതിരി തുടങ്ങുന്നത്. ഇത് 6 ഏക്കറും 3 ഏക്കറുമായിട്ട് 2 പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് 3 ഏക്കർ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം, 6 ഏക്കർ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം. രണ്ടും കൂടെ ചേർത്ത് 9 ഏക്കറായിട്ടും ഇത് കിട്ടുന്നതാണ്. ഫുള്ള് റബ്ബറാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ധാരാളം വെള്ളമുള്ള ഒരു ഏരിയയാണ്. ഈ മുൻവശത്ത് കാണുന്ന ഈ റബ്ബറിനേക്കാളും കുറച്ചുകൂടെ നല്ല റബ്ബറാണ് പിന്നെ പുറകിലേക്ക് നിൽക്കുന്നത്. ഇത് മോശമൊന്നുമല്ല, നല്ല റബ്ബറാണ്. പക്ഷേ ഇതിനേക്കാളും വളരെ നല്ല വലിപ്പമുള്ള റബ്ബറുകളാണ് ഇനി നമുക്ക് കാണാൻ പോണത്. ഞാൻ റബ്ബർ തോട്ടം ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഇത്രയും നല്ല ഒരു റബ്ബർ തോട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. തട്ടായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഒരുപാട് ചെരുവൊന്നുമില്ല. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ റോട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യത്തെ ആ ഒരു തട്ട് മാത്രമേ ഒരു ചെറിയ ഒരു ഇതുള്ളൂ. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല ലെവലിലുള്ള സ്ഥലമാണ്. ഇത് ഈ കാണുന്ന ഇതുപോലത്തെ റബ്ബറാണ് നിൽക്കുന്നത്. മൊത്തം 40 ഇഞ്ചോളം വലിപ്പമുള്ള റബ്ബറുകളാണ് നിൽക്കുന്നത്. ഇതവിടെ നിലവിലുള്ള ഒരു കിണറാണ്. എന്തായാലും ആ അതിൻ്റെ ആ നെറ്റ് എടുത്തപ്പോഴത്തേക്ക് ഒരു കല്ല് താഴേക്ക് വേണത് നന്നായി. ഇത് വെള്ളത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. കടൽ പോലെ വെള്ളം, ഒരിക്കലും വറ്റാത്ത കിണറാണ്. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളം. ഈ പ്ലോട്ടിൻ്റെ ഒരതിരിൽ വരുന്ന ഒരു ചെറിയ ഒരു കൈത്തോട് പോലത്തെ ഒരു തോടാണ് ഈ കാണുന്നത്. അതിലും കുറച്ച് വെള്ളം കിടപ്പുണ്ട്. മഴക്കാലത്ത് ഈ കൈത്തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്ന തോടാണ്. മഴക്കാലത്ത് അവിടെ തുണി അലക്കാൻ വേണ്ടി ഒരു കല്ലിട്ടിട്ടുണ്ട്. ആ തോട്ടിൽ കൂടെ വെള്ളം വരുമ്പോൾ ഒരുപക്ഷെ നിറഞ്ഞൊഴുകുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആ സൈഡിൽ നിന്ന് തുണി അലക്കാൻ വേണ്ടി ഇട്ടേക്കണമായിരിക്കും.
ഏകദേശം ഒരു 80% വരുന്ന റബ്ബർ ഈ സൈസ് റബ്ബറാണ്. വെറും 3 വർഷമേ ആയിട്ടുള്ളൂ ഈ റബ്ബർ വെട്ടി തുടങ്ങിയിട്ട്. അപ്പം ഇനിയൊരു 10-15 വർഷത്തേക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ഒരു ചെറിയ ഷെഡ് കാണാം. വളങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ ഉള്ളൊരു സ്ഥലമാണ്. പണിക്കാർക്ക് വല്ല വിശ്രമിക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. എല്ലാ റബ്ബറും കാണിക്കണ്ട, അല്ലെങ്കിൽ കുറച്ച് കാണിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഓരോ നല്ല ഇത് കാണുമ്പോൾ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടിങ്ങനെ ഇടയ്ക്ക് വരെ റബ്ബർ കാണിച്ചു വിടുന്നതാണ്. എല്ലാം ഏകദേശം നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരേപോലത്തെ റബ്ബറാണ് നിൽക്കുന്നത്. അത് വെട്ടിയേക്കുന്നതായാലും നല്ല നന്നായിട്ട് തന്നെയാണ് വെട്ടിയേക്കുന്നത് വെട്ടുകാരൻ. പിന്നെ ഇതിനകത്ത് മറ്റ് തടികളെന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് ആഞ്ഞിലി, ഒരു 100 ആഞ്ഞിലി നിൽപ്പുണ്ട്. വലിയ ആഞ്ഞിലി ഒന്നുമില്ല, മീഡിയം സൈസ് തൊട്ട് താഴേക്കേ ഉള്ളൂ. പിന്നെ ഒരു 2-3 വലിയ ആഞ്ഞിലി നിൽപ്പുണ്ട്. 120 വലിപ്പമുള്ള വലിയ ആഞ്ഞിലി നിൽപ്പുണ്ട്. റബ്ബർ കണ്ടാൽ നമുക്ക് കൊതിയാവും, അതുപോലത്തെ റബ്ബറാണ് നിൽക്കുന്നത്. അത് ആ സ്ഥലത്തിൻ്റെ നമ്മൾ വഴിയിൽ നിന്ന് ഇറങ്ങി വന്ന് പുറകിലേക്ക് വരുംതോറും നല്ല റബ്ബർ, നല്ല സുന്ദരം റബ്ബറുകളാണ് നിൽക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ചരിവൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തോട്ടം അത്ര മനോഹരമായ തോട്ടമായതുകൊണ്ടാണ് ഞാൻ ആ തോട്ടത്തിൽ കൂടെ കയറി ഇറങ്ങി നടന്ന് മൊത്തം ഷൂട്ട് ചെയ്യുന്നത്. ഒരല്പം വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും പരിഭവപ്പെടരുത്. അപ്പം അതിൻ്റെ കാരണം ഇതാണ്, അത്രയ്ക്ക് നല്ല തോട്ടമാണ് ഇത്. വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് വന്ന് കാണുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ കയറി ഇറങ്ങി മൊത്തം ഷൂട്ട് ചെയ്യുന്നത്.
ഈ തോട്ടത്തിലെ ഒരു പണിക്കാരനാണ് ആ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തോട്ടത്തിൽ എവിടെ നിങ്ങൾ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സംഭവങ്ങൾ, വെള്ളത്തിൻ്റെയൊക്കെ കിടപ്പും എല്ലാം പുള്ളിക്ക് അറിയായിരിക്കും. അതായിരിക്കും അത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം. മാത്രമല്ല, നമ്മൾ താഴെ കണ്ടല്ലോ, ആ കിണറിൽ നമ്മൾ വെള്ളം കിടക്കുന്നത് കണ്ടല്ലോ. അപ്പം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ മൂവാറ്റുപുഴ കോട്ടയം മെയിൻ ഹൈവേയിൽ നിന്ന് 700 മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം. ഈ പ്ലോട്ടിൽ നിന്ന് നമുക്ക് കുറവിലങ്ങാട് ടൗണിലേക്ക് 2.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്ലേസാണിത്. ഈ പ്ലോട്ട് ഇപ്പോൾ നമുക്ക് വീട് വെച്ച് താമസിക്കാനായാലും ശരി, അതല്ല വരുമാനത്തിന് വേണ്ടി ഒരു സ്ഥലം മേടിച്ചിടാനായാലും ശരി, ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ടാണിത്. കാരണം കുറവിലങ്ങാട് ടൗണിലേക്ക് 2.5 കിലോമീറ്ററേ ഉള്ളൂ. ആ ടൗണാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ പ്ലോട്ട് കാണിച്ചു തരാനുള്ള സൗകര്യം ചെയ്തു തരാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ആ 3 ഏക്കർ ഒരു പ്ലോട്ട് മാറിക്കിടക്കുന്ന എന്ന് പറഞ്ഞ് ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന 3 ഏക്കർ. ആ 3 ഏക്കറിൽ ഇപ്പോൾ ഈ 6 ഏക്കറിൽ കണ്ട പോലത്തെ അത്ര നല്ല റബ്ബറല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത റബ്ബറാണ് ആ 3 ഏക്കറിലുള്ളത്. മൊത്തം 9 ഏക്കറാണ് കിടക്കുന്നത്. അതല്ല, ഇനി ഒരു 2 ഏക്കറും കൂടെ ഈ പ്ലോട്ടിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു 2 ഏക്കറും കൂടെ കൊടുക്കാനുണ്ട്. അങ്ങനെ 11 ഏക്കർ വേണമെങ്കിൽ അങ്ങനെയും ഈ ഇത് ഒറ്റ പ്ലോട്ടായിട്ട് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. എന്തായാലും 9 ഏക്കർ ഒന്നിച്ച് മേടിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്.
അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നേരത്തെ ഞാൻ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വിളിക്കുക. ഇപ്പം ഞാൻ ഒന്നുകൂടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ നമ്പർ, അത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി. പിന്നെ ഇനി ഇതിൻ്റെ വിലയാണ് പറയേണ്ടത്. അപ്പോൾ ഈ പ്ലോട്ടിന് പറയുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 60 ലക്ഷം രൂപയാണ് ഇത് പ്രോപ്പർട്ടി ഓണർ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. പിന്നെ ഇത്ര സൗകര്യം, ഇത്രയും വലിയൊരു ടൗണിൻ്റെ തൊട്ടടുത്ത് ഹൈവേയിൽ നിന്ന് 700 മീറ്ററോളം മാത്രം ദൂരമുള്ള ഈ പ്ലോട്ടിന് ചോദിച്ചിരിക്കുന്ന വില അധികമല്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. എനിവേ, താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. പിന്നെ വിലയുടെ കാര്യം നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.